മൂവാറ്റുപുഴ മാറാടി സ്വദേശി ബിജുമോൻ കുര്യാക്കോസ് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് കഴിഞ്ഞ സെപ്റ്റംബർ 22 മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിൽ എത്തിയത്. പനിയും തലവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ബിജുമോൻ ചികിത്സ തേടുകയും 10 ദിവസം കഴിഞ്ഞിട്ടും അസുഖം മാറാതെ അവസ്ഥ വന്നപ്പോഴാണ് മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രിയിൽ പോയത്. ഡോക്ടറുടെ ആവശ്യപ്രകാരം അഡ്മിറ്റ് ആവുകയും പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കോവിഡ് ചികിത്സയ്ക്ക് മാത്രമായി ബിജുമോൻ സ്റ്റാർ ഹെൽത്ത് കമ്പനിയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു. കോവിഡ് പോസിറ്റീവായ ബിജുമോൻ ആശുപത്രിയിൽ അഡ്മിറ്റായത് ഇൻഷുറൻസ് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. 6 ദിവസത്തിന് ശേഷം ബിജുമോൻ ഡിസ്ചാർജ് ആകുമ്പോൾ ആശുപത്രി ബിൽ 48,064 രൂപയായി. ക്യാഷ്ലെസ് ആയിരുന്നു ബിജുമോൻ്റെ ഇൻഷുറൻസ്. എന്നാൽ ആശുപത്രി അധികൃതർ കാർഡ് വാങ്ങിയില്ല. ഡിസ്ചാർജ് സമ്മറി ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുത്താൽ മതിയെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. 48,064 രൂപയുടെ ബില്ലിൽ PPE കിറ്റിനായി 6 ദിവസത്തേക്ക് ആശുപത്രി ഈടാക്കിയത് 27,520 രൂപ. ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബിജുമോൻ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചെങ്കിലും കമ്പനി കൈമലർത്തി. ഹോം ക്വാറന്റൈനിൽ കഴിയാനുള്ള അസുഖം മാത്രമേ ബിജുമോന് ഉള്ളതെന്നാണ് കമ്പനി വാദം. ആശുപത്രി ഡോളോ മരുന്ന് മാത്രമാണ് നൽകിയതെന്നും അതുകൊണ്ട് ആശുപത്രിയുടെ തുക നൽകാനാകില്ലെന്നും ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു. എന്നാൽ ഇൻഷുറൻസ് കമ്പനി ഇത്തരത്തിൽ ചികിത്സയിലുള്ള ആളുകൾക്ക് പണം നൽകാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതായും ആശുപത്രി അധികൃതർ പറയുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ പണം തട്ടാൻ ആശുപത്രികൾ അനാവശ്യ ബിൽ ഇടുന്നതായുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു. ആശുപത്രി അധികൃതരും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും രണ്ടുപേരും ചേർന്ന് ചതിക്കുകയാണ് ഉണ്ടായതെന്നും കാണിച്ച് എറണാകുളത്ത് ഇൻഷുറൻസിൻ്റെ ഓംബുഡ്സ്മാൻ പരാതി നൽകിയിരിക്കുകയാണ് ബിജുമോൻ. ഹോസ്പിറ്റലുകാർ എന്നെക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള പേപ്പറുകളെല്ലാം സൈൻ ചെയ്യിക്കുകയും ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറൊന്നും സൈൻ ചെയ്യിക്കാതെയും അത് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പൈസയെല്ലാം അടപ്പിച്ച് ഏകദേശം 6 ദിവസം അവിടെ അഡ്മിറ്റായി. സെപ്റ്റംബർ 28 ഞാൻ ഡിസ്ചാർജ് ആയി പോരുകയും ചെയ്തു. ഏകദേശം 48,000 രൂപയോളം അടച്ച് ഞാൻ ഡിസ്ചാർജ് ആയി പോന്നു. അതിന് ശേഷം ഈ ഡിസ്ചാർജായി ഇവരെല്ലാം ഇൻഷുറൻസിന് കൊടുക്കുന്ന പേപ്പറെല്ലാം ശരിയാക്കി തന്ന് ഇൻഷുറൻസിലേക്ക് പേപ്പറെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇൻഷുറൻസുകാർ നമുക്ക് ഹോം ക്വാറൻറ്റൈനിന് ആവശ്യമുള്ളൂ, ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് എൻ്റെ ഇൻഷുറൻസിൻ്റെ ക്ലെയിം തരാതെ എല്ലാ പേപ്പറും മടക്കി അയക്കുകയുണ്ടായി. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലുകാർ എൻ്റെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട ആ ഇതൊന്നും അവരുടെ ഉത്തരവാദിത്വം ഒന്നും നിർവഹിക്കാതെ ഈ പേപ്പറുകളെല്ലാം ശരിയാക്കി തരാതെ നമുക്ക് ഇൻഷുറൻസ് തുകയും കിട്ടിയില്ല. അങ്ങനെ എൻ്റെ ഇൻഷുറൻസുകാരും ഹോസ്പിറ്റലുകാരും കൂടി എന്നെ വളരെ ഒരു ചതിക്കുഴിയിൽ ചാടിക്കുകയാണ് ഉണ്ടായത്. സ്റ്റാർ ഹെൽത്തിൻ്റെ കാർഡ് കൊടുത്തപ്പോൾ എന്നോട് അവർ പറഞ്ഞത്, ആദ്യം അവിടെ സിസ്റ്റർ എന്നോട് കാർഡ് വാങ്ങിയിരുന്നു, അതിനുശേഷം പറഞ്ഞത് എന്തോ ഫോം സൈൻ ചെയ്ത് തരണം, അതിന് കോവിഡ് പോസിറ്റീവ് ആയ സ്ഥിതിക്ക് അക്കൗണ്ട്സിലുള്ളവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല, പോസിറ്റീവ് ആയ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് റീഇംബേഴ്സ്മെൻറ്റിൽ പേപ്പറെല്ലാം ശരിയാക്കി തരാം, അതാണ് എന്നോട് അന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അതായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് എന്നോട് ഇപ്പോൾ 22 അഡ്മിറ്റായി, 28 ഞാൻ ഡിസ്ചാർജ് ആയി, 27,520 രൂപയാണ് PPE കിറ്റിന് ചാർജ് ചെയ്തിരിക്കുന്നത്. എറണാകുളം സമയം മലയാളം.